വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ പലതവണ മാറ്റിവെച്ച സിനിമ തിയേറ്ററിലെത്തിയിരിക്കുന്നു. അതിനേക്കാൾ മുൻപ് തന്നെ സോങ് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, സിനിമ കൂടെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതെ, എന്താണ് കിട്ടുന്ന പ്രതികരണങ്ങൾ? അങ്ങനെ ഹൈലി പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ എന്താ പറയുക, എല്ലാവർക്കും പടം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പം വളരെ സന്തോഷമുള്ള കാര്യമാണ്. മ്യൂസിക്കിനും അതുപോലെ നല്ല റെസ്പോൺസ്, മ്യൂസിക്കും മൂവിയും കൂടെ ഒരു നല്ലൊരു പെർഫെക്റ്റ് ജെല്ലായിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം കുറേ പേര് വിളിച്ച് പറയുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? തീവണ്ടിയിലേക്ക്. തീവണ്ടിയുടെ ഡയറക്ടർ ഫെലിനി എനിക്കൊരു 5-6 വർഷമായിട്ട് പരിചയമുള്ളതാണ്. ഞങ്ങൾ സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ മൂവിയിൽ അസിസ്റ്റൻ്റ് ആയിരുന്നു ഫെലിനി വർക്ക് ചെയ്യുമ്പം. അപ്പോൾ അന്ന് പോലെയുള്ള ഒരു പരിചയമാണ്. അതിനുശേഷം ഫെലിനി ഒരു സെക്കൻഡ് ഷോയുടെ സൗണ്ട് മിക്സിങ് ചെയ്തത് ഞാനായിരുന്നു. അപ്പം അന്ന് അത് കഴിഞ്ഞ് ഫെലിനി ഒരു ആഡ് ഡയറക്റ്റ് ചെയ്തപ്പം ആ ആഡിന് ഞാൻ മ്യൂസിക് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി. അതിനുശേഷം 4-5 വർഷമായിട്ട് ഫെലിനി ഒരു പടം ചെയ്യാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാണ്. ഇപ്പോഴാണ് എല്ലാം സെറ്റായത്. സെറ്റായപ്പം പുള്ളിയെ ഫെലിനി എന്നെ തന്നെ വിളിച്ച് പറഞ്ഞു, നീ തന്നെ മ്യൂസിക് ചെയ്യണം, നമുക്കൊരുമിച്ചൊരു ടീമായിട്ട് തകർക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ പ്രൊജക്ട് ഹാപ്പൻ ചെയ്യുന്നത്. ഒരു 10 വർഷമായിട്ട് ഇപ്പോൾ ജിംഗിൾ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിംഗിൾസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ക്ലയൻറ്റിനെ സംതൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതെ. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്, എങ്ങനെയായിരുന്നു? എല്ലാവരെയും പോലെ നമ്മളും കരിയർ തുടങ്ങുന്ന സമയത്ത് മൂവിക്ക് മ്യൂസിക് ചെയ്യുക, പടത്തിന് മ്യൂസിക് ചെയ്യുക എന്നുള്ള ഒറ്റ എയിമിലൂടെ തന്നെ തുടങ്ങിയതാണ്. പക്ഷേ ഒരു 10 വർഷം മുമ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഞാനൊരു മൂവിക്ക് മ്യൂസിക് ചെയ്താണ് തുടങ്ങിയത്, ജിംഗിളിന് മുമ്പ് ഒരു മൂവിക്കാണ് മ്യൂസിക് ചെയ്ത്. പക്ഷേ ആ മൂവിയിലെ പാട്ടുകൾ യൂസ് ചെയ്തില്ല. കേരള പോലീസ് എന്നായിരുന്നു മൂവിയുടെ പേര്. അതിലെ 3 പാട്ടുകളും യൂസ് ചെയ്തില്ല പടത്തിൽ. അങ്ങനെ അത് ഇറങ്ങാതെ പോയി. അപ്പോൾ ഭയങ്കര നമുക്ക് എല്ലാ ആ പ്രായത്തിൽ വളരെ വിഷമമുണ്ടാവും, ചെയ്തിട്ട് ഇറങ്ങാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷേ അപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു ആഡ്, ജബ്ബാർ കല്ലറക്കൽ എന്ന് പറഞ്ഞൊരു ആഡ് ഫിലിം മേക്കറിൻ്റെ ഒരു ആഡിൽ മ്യൂസിക് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് ചെയ്ത് അത് വളരെ നന്നായിട്ട് ക്ലിക്കായി. അത് ഭീമ ജ്വല്ലറിയുടെ ഒരു ഏതോ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു ജിംഗിളായിരുന്നു. അത് ആഡ് ഇൻഡസ്ട്രിയിൽ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പം ഭയങ്കര റീച്ചായി പോയി. അപ്പോൾ പിന്നെ അതിന് പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ആഡ്സ് വരാൻ തുടങ്ങി. അപ്പോഴാണ് അതിലങ്ങ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ആഡ്സ് ചെയ്യുന്നതിന് ഭയങ്കര ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സാറ്റിസ്ഫൈ ആണ്. ക്ലയൻറ്റിനെ, ഏജൻസിനെ, ഡയറക്ടറിനെ എല്ലാ കാര്യം നമ്മളും സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു വർക്കാണ് ആഡ്സ്. അപ്പം അത് ചെയ്യാൻ ഓരോ ദിവസവും അത് ചെയ്യാൻ ചെയ്യുന്നതോറും ഓരോ എക്സ്പീരിയൻസ് ആണ്. കാരണം ഓരോ ദിവസവും ഓരോ ടൈപ്പ് ഓഫ് ആഡ്സ് ആണ് വരുന്നത്, ഓരോ ടൈപ്പ് ഓഫ് മ്യൂസിക് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് 10 ഇയേഴ്സായിട്ട് ഇങ്ങനെ ഒരു 1000-ലധികം ആഡ്സിന് മ്യൂസിക് ചെയ്തു. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും ചോദിക്കും, മൂവി എന്താ ചെയ്യാത്ത, എന്തോ നമ്മൾ ചെയ്യാത്ത പോലെയാണ് പലരും ചോദിക്കുക, എന്താണ് ഈ മൂവിക്ക് എന്ത് വരെ ചെയ്യാത്ത എന്നുള്ള കൈൻഡ് ഓഫ് അപ്രോച്ചാണ്. നമ്മൾ ചെയ്യാത്തതല്ല, നല്ല മൂവി വരണം, ആരെങ്കിലും നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വിളിക്കണം. അങ്ങനെ ഇടയ്ക്ക് സ്റ്റാറിംഗ് പൗർണമി എന്നൊരു മൂവി, എൻ്റെ ഫ്രണ്ട് ആൽബി ഡയറക്റ്റ് ചെയ്ത സ്റ്റാറിംഗ് പൗർണമി എന്ന മൂവിക്ക് മ്യൂസിക് ചെയ്തായിരുന്നു 2013. അതും ഈ പറഞ്ഞ പോലെ 70% ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പടം നിന്നുപോയി. അപ്പോൾ പാട്ടുകൾ 4-5 പാട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. അതും ഈ ഇറങ്ങാതിരുന്ന് അങ്ങനത്തെ ഒരു വിഷമത്തിലോട്ട് പോയി. പൊതുവെ പറയും ഇറങ്ങിയിട്ടില്ല സിനിമകൾക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അടുത്തത് അങ്ങനെ. പക്ഷേ അതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ്, 2 സിനിമ ഈ പറഞ്ഞ പോലെ നിന്നതിന് ശേഷമാണ് ഈ സിനിമ ഒരു ബ്രേക്ക് ആവുന്നത്. അതെ. എങ്ങനെയാണ് സംഗീത ലോകത്തേക്ക് എത്തുന്നത്? സംഗീത ലോകത്ത് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പം ലൈറ്റ് മ്യൂസിക് അതുപോലെ ഗ്രൂപ്പ് സോങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു ബോറടിച്ചൊരു ക്ലാസ്സിലിരുന്നപ്പം അന്ന് 2002-2003 കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരുപാട് ആൽബംസ്, മ്യൂസിക് ആൽബംസ് മലയാളത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന കാലമാണ്. അപ്പം ക്ലാസ്സിൽ നിന്നപ്പോൾ ചുമ്മാ ബോറടിച്ചിരുന്ന സമയത്ത് ജസ്റ്റ് ഒരു പാട്ട് വരികൾ എഴുതിയിട്ട് തുടങ്ങിയതാണ്. ഒരു പാട്ട് വരികൾ സ്വയം എഴുതി, സ്വയം മ്യൂസിക് ചെയ്ത് ചുമ്മാ ഒരു പാട്ട് പോലെ ഫോർമാറ്റ് ആക്കി. അപ്പോൾ ഒരു ആഗ്രഹമായി, എന്നാൽ പിന്നെ അത് റെക്കോർഡ് ചെയ്താലോ, ഒരു ആൽബം പോലെ റെക്കോർഡ് ചെയ്താലോ, ഒരു 5-8 പാട്ടും കൂടെ ചെയ്ത് ഒരു ആൽബം ആക്കി ചെയ്താലോ എന്ന് എഴുതി. നേരെ ഒരു സ്റ്റുഡിയോ, എൻ്റെ ഫാമിലിയിൽ ആരും മ്യൂസിക് ഫീൽഡിലുള്ളതല്ല. അപ്പം നേരെ ഒരു സ്റ്റുഡിയോയിലോട്ട് ഇടിച്ച് കയറി ചെന്ന് നമുക്കൊരു എനിക്കൊരു ആൽബം ചെയ്യണം എന്ന് പറഞ്ഞ് ചെന്നിട്ട് അപ്പോൾ അവിടുത്തെ മാനേജർ മുസ്തഫ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യത്തേ ഉള്ളൂ, നീ ആൽബം നിൻ്റെ പാട്ടുകളൊക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട, കൊള്ളാവുന്ന പാട്ടുകാരെ വെച്ച് പാടിച്ച് നീ ഒരു ആൽബം ആക്കുക എന്ന് നന്നായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് ആ ആൽബം ചെയ്തു 16-ാമത്തെ വയസ്സിൽ. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പം അത് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ ഒരു രസം പിടിച്ചപ്പോഴുണ്ടോ. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം അതിങ്ങനെ ഔട്ട്പുട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ മനസ്സിലായി ഇതാണ് നമ്മുടെ ഫീൽഡ്. വീട്ടുകാരൊക്കെ ഒരുവിധം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എഞ്ചിനീയറും ഡോക്ടറും ആവാൻ താല്പര്യമില്ല, ഇങ്ങനെ ഈ ഫീൽഡിലോട്ട് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച അങ്ങനെയാണ് മ്യൂസിക് ഫീൽഡ് തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോകുന്നത്. ഈ ഒരു സംഗീതം പഠിക്കാതെ സംഗീതം ചെയ്യുക അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ സംഗീതം പഠിക്കേണ്ടത്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം കർണാട്ടിക് മ്യൂസിക് കുറച്ച് പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പം അതും ഒരുപാടൊന്നും അല്ല, കുറച്ചൊക്കെ പഠിച്ചിരുന്നു. അതുപോലെ കീബോർഡ് പഠിക്കാൻ ചേർന്നെങ്കിലും കീബോർഡ് പഠിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. തനിയെ വായിക്കുന്ന പരിപാടികളായിരുന്നു പണ്ടേ. 4-ാം ക്ലാസ് മുതലേ കീബോർഡ് കയ്യിലുണ്ട്, പക്ഷേ പഠിപ്പിക്കുന്ന സാധനം വായിക്കില്ല. ഈ പറഞ്ഞ പോലെ സിനിമാ പാട്ട് വായിക്കുക, തനിയെ എന്തെങ്കിലും ട്യൂൺ ചെയ്യുക, അങ്ങനത്തെ പരിപാടിയായിരുന്നു പണ്ട് മുതലേ.
അപ്പം ശരിക്കും പറഞ്ഞാൽ പഠിച്ച് പഠിച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു സെൽഫ് ഒരു തോട്ട് പ്രോസസ്സായിരുന്നു മൊത്തത്തിൽ ഇതുവരെ. അപ്പം ഇത് എങ്ങനെയാണ് ഇപ്പം ഒരാൾക്ക് സംഗീതം പഠിക്കാതെ ട്യൂൺ ചെയ്യുന്ന ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ട് തോന്നുന്നു. പക്ഷേ ഒരു ടെക്നീഷ്യൻ കൂടി ഒരു പെർഫെക്റ്റ് ടെക്നീഷ്യൻ കൂടി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നുന്നു അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ട്? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ രണ്ട് അപ്രോച്ച് ഉണ്ടെന്ന്. അതായത് ഒന്നുകിൽ നമുക്ക് സംഗീതം നല്ലോണം പഠിച്ച് അരച്ച് കലക്കി കുടിച്ച് പഠിച്ചിട്ട് നമുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെയും ചെയ്യാം, സെൽഫായിട്ട് നമുക്ക് ലേൺ ചെയ്തും ചെയ്യാം. ഇത് എല്ലാം കാരണം അങ്ങനെ രണ്ട് രീതിയിലും എക്സൽ ചെയ്യുന്ന കമ്പോസേഴ്സ് ഉണ്ട്. ഇപ്പോൾ എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് നല്ലോണം പഠിച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ്. സെയിം ടൈം ഹോളിവുഡിലെ ഹാൻസ് സിമ്മർ എന്ന് പറഞ്ഞ കമ്പോസർ തനിയെ ചെയ്യുന്ന മ്യൂസിക്കാണ്, പഠിച്ചിട്ടുള്ള ചെയ്യുന്നതല്ല. അപ്പം അതിന് അതൊരു ബാരിയറല്ല. അതിന് രണ്ടിനും രണ്ടിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ട്. പഠിച്ച ഒരാൾ ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ പഠിക്കാത്ത ഒരാൾക്ക് വേറൊരു രീതിയിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ചിന്തിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും. സെയിം ടൈം പഠിച്ച ഒരാൾക്ക് ഒരുപാട് ചട്ടക്കൂടിൽ ആവണമെന്നില്ല. ഇപ്പം എ ആർ റഹ്മാൻ ചട്ടക്കൂടൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ്. ചട്ടക്കൂട് അല്ലാതെ തന്നെ ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവർക്കും ഉണ്ട്. അപ്പം ഇതൊരു കൈൻഡ് ഓഫ് ഒരു ബാലൻസ് ആണ്. അത് നമുക്ക് ഏതാണ് കംഫർട്ടബിൾ അത് നമ്മൾ ഏറ്റവും നന്നായി സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ കാര്യം. എങ്ങനെയാണ് ഇതിൻ്റെ വേണ്ട ആളുകളെ അല്ലെങ്കിൽ കാസ്റ്റിംഗ്? ഇപ്പം പറയുന്ന ശ്രേയയുടെ ശബ്ദം അത് ഇപ്പം 2 കോടിയിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് ശ്രേയയിലേക്ക് എത്തുന്നത്? ശ്രേയെ എങ്ങനെ ഉപയോഗിച്ചാൽ കൊള്ളാം എന്ന്, എങ്ങനെ ആ പാട്ടിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ആ പാട്ട് കമ്പോസ് ചെയ്തപ്പോൾ ഒരു മെയിൽ സോളോ പോലെയാണ് കമ്പോസ് ചെയ്തത് ഐഡിയ. പക്ഷേ ഈ സിനിമയിലെ ആ സിറ്റുവേഷൻ്റെ അകത്താണെങ്കിൽ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും നായകനും നായികയും പരസ്പരം വർഷങ്ങളായിട്ടുള്ളൊരു പ്രണയമാണ്. ഒരാൾക്ക് മാത്രം തോന്നുന്ന പ്രണയമല്ല. അപ്പം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള രണ്ടുപേരും തമ്മിലുള്ള പ്രണയമാകുമ്പം ഒരു ഫീമെയിൽ വോയിസും കൂടെ ഉണ്ടെങ്കിൽ നന്നാവുമെന്ന് തോന്നി. അങ്ങനെ അത് ആരെ കൊണ്ട് പാടിക്കുന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ പെർഫെക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നത് ശ്രേയാ ഘോഷലിൻ്റെ വോയിസ് ആണെന്ന് തോന്നി. അപ്പം നമ്മുടെ ചെറിയൊരു ബഡ്ജറ്റ് മൂവി ആയതുകൊണ്ട് അത് ബഡ്ജറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ രണ്ടും കൽപ്പിച്ച് അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്ത്, അയച്ച് പാട്ട് കേട്ട് നല്ല ഇഷ്ടപ്പെട്ടു, ഞാനിത് പാടാം എന്ന് പറഞ്ഞ റിപ്ലൈ വന്നു. എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം തന്നെ പാടാമെന്ന് പറഞ്ഞ് അങ്ങനെ ബോംബെയിൽ പോയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത്രയും ഹമ്പിളായിട്ടുള്ള അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയത് പഠിക്കാൻ പറ്റി. ആ ലെവൽ ഓഫ് ഒരു അച്ചീവ്മെൻറ്റിൽ ആ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഹമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് പഠിക്കാൻ ഒരുപാട് പറ്റിയിരുന്നു. ഈ ഇതിലെ ലിറിക്സ് ആണെങ്കിൽ ഏങ്ങണ്ടിയൂരിൻ്റെ ഹരിനാരായണൻ്റെ ഒപ്പം തന്നെ മനു മഞ്ജിത്തിൻ്റെ ഉണ്ട്. ഈ ലിറിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ലിറിക്സ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ ഇതിനകത്ത് 4-5 പാട്ടുണ്ടായിരുന്നെങ്കിലും അതിനകത്ത് നമ്മൾ ഓരോ പാട്ടിൻ്റെയും ഷൂട്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തത്. അപ്പോൾ ആ റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്ക് ഹരിനാരായണനെ കൊണ്ടായിരുന്നു എഴുതിപ്പിച്ച്. അപ്പം ആ ട്യൂൺ ഞങ്ങളിതുവരെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. വാട്സാപ്പിൽ കൂടെ പാട്ട് അയച്ചു കൊടുത്തിട്ട് കേട്ട് വളരെ ഇഷ്ടപ്പെട്ട് അപ്പം തന്നെ എഴുതി തരാം എന്ന് പറഞ്ഞൊരു 5-10 മിനിറ്റ് തന്നെ ആദ്യത്തെ പല്ലവി എത്തി ജീവാംശമായി എന്നുള്ള പാട്ട്. അങ്ങനെയാണ് ആ പാട്ടുണ്ടാവുന്നത്. പിന്നെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടനെ മീറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഫോക്കിഷ് ടച്ചുള്ള കുറച്ച് പാട്ടുകളുണ്ടായിരുന്നു 2 പാട്ട്. അങ്ങനെ പുള്ളിയെ കൊണ്ട് അത് എഴുതി. അത് നല്ലൊരു വളരെ പച്ചയായ ഒരു മനുഷ്യനാണ് പുള്ളി. പുള്ളി ഒരു സിനിമാക്കാരനേ അല്ല, വളരെ ജെനുവിൻ ആയിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയെ വെച്ച് പുള്ളിയോട് വർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ ഒരു ഫണ്ണി സോങ് പറഞ്ഞ ഒരു തമാശ രീതിയിലൊരു പാട്ട് വേണം എന്നപ്പം മനു മഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള റിസസിനെ വിളിച്ചു. അങ്ങനെ മനു അത് വളരെ നന്നായിട്ട് എഴുതി. ഒരു തീപ്പെട്ടിക്കും വേണ്ട എന്നുള്ള പാട്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ട്രാക്സ് ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെ 4-5 ഒരു പാട്ടുണ്ട്. നിവി വിശ്വലാൽ എന്ന് പറഞ്ഞൊരു കമ്പോസറാണ് അത് ചെയ്തേക്കുന്നത്. വിജനധീരമേ എന്നൊരു പാട്ട്. അതെൻ്റെ പാട്ടല്ല, അത് നിവി ചെയ്ത പാട്ടാണ്. അങ്ങനെയൊക്കെയാണ് ഈ ആൽബം ഉണ്ടായി വരുന്നത്. ഇനി ഫ്യൂച്ചർ പ്രൊജക്ട്സ് കേൾക്കാൻ തുടങ്ങിയ എന്താണ് ഉണ്ട്? ഈ പറഞ്ഞ പോലെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഉടനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സംഗീതം ചെയ്യാന്ന് പറയുന്നത് അത് വേറെ ഒരു മൂഡാണ്. അതെ അതെ, സിനിമയ്ക്ക് പ്രത്യേകിച്ച് സംവിധായകന് ആ കഥയ്ക്ക് ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഗീതം. അതിനപ്പുറമാണ് പശ്ചാത്തല സംഗീതം. അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? കുറച്ച് ചലഞ്ചിങ് വർക്കായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോമഡി മൂവിയാണ്, ഒരു പൊളിറ്റിക്കൽ ഒരു സറ്റയർ പോലത്തെ ഒരു മൂവിയാണ്. അപ്പം അതിൻ്റെ അകത്ത് മ്യൂസിക്കിന് സ്പേസ് ശരിക്കും പറഞ്ഞാൽ കുറവാണ്. കാരണം ഡയലോഗാണ്, ത്രൂ ഔട്ട് ഡയലോഗ്സ് ഉള്ളതാണ്. അപ്പം ഡയലോഗ്സ് അതിനകത്ത് കോമഡിക്ക് മ്യൂസിക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നൊരു ലൈൻ വിട്ടുപോയാൽ ആ മ്യൂസിക് ചിലപ്പോൾ ഒരു സ്ലാപ് സ്റ്റിക്ക് പോലെ ആയിപ്പോവും, അല്ലെങ്കിൽ ഒരു ചളി കോമഡി പോലെ ആയിപ്പോവും. അപ്പം അങ്ങനെ പോകാനുള്ള പോസിബിലിറ്റി ഒരുപാടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു മൂവിയാണ്. അതായത് മൂവിയല്ല, അങ്ങനെയാണ് ആ മൂവിയുടെ സ്ട്രക്ചർ. അപ്പോൾ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ജോണറുമാണ്. ഈ കോമഡിയൊന്നും ഞാൻ അത്ര ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ അതൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ എന്താ പറയുക, മൂവി ആ ഡയലോഗ്സ് വരുമ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടർ ആ കാര്യത്തിൽ ഭയങ്കര കൂൾ, ഡയറക്ടർ ഫെൽനി വളരെ ഒരു കൂൾ പേഴ്സൺ ആണ്. പുള്ളിയുടെ ഒരു പുള്ളി ആദ്യമേ പറഞ്ഞൊരു കാര്യം, എടാ നീ
ഇതൊരു കോമഡി സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞ് നീ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നീ വേണ്ട സ്ഥലങ്ങളിൽ മാത്രം മ്യൂസിക് ഇട്ട് ഹൈലൈറ്റ് ചെയ്താൽ മതി. മ്യൂസിക് ഇല്ലാത്ത സ്ഥലങ്ങൾ വെറുതെ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. നേരെ തിരിച്ചാ കൂടെ എല്ലാവരും ഫില്ല് ചെയ്യൂ, മ്യൂസിക് ഇട്ട് ഫില്ല് ചെയ്യൂ എന്ന് പറയുന്നിടത്ത് പുള്ളി പറഞ്ഞത് വേണ്ട സ്ഥലങ്ങളിൽ മാത്രം. എനിക്കും അങ്ങനെ ചെയ്യാൻ ഇഷ്ടം, ഹൈലൈറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക, എന്നാലേ അതിനൊരു ഇമ്പാക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പം ആ ഒരു അപ്രോച്ചാണ് ത്രൂ ഔട്ട് മൂവിയിൽ ചെയ്തത്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കൽ ആയി മാറും മൂവി, രണ്ട് മൂന്നാല് പാട്ടുകളും ഒക്കെ. പക്ഷേ സിറ്റുവേഷണൽ സോങ്സ് ആണ്, പാട്ടിന് വേണ്ടി പാട്ടല്ല. അപ്പം മൊത്തത്തിൽ അങ്ങോട്ട് ഫസ്റ്റ് ഹാഫിനെ പോലെ അല്ല എൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് പോകുന്നത്, കുറെ കൂടെ മ്യൂസിക്കലായി മാറും പടം. അപ്പം നല്ല ഒരു ചാലഞ്ചിങ് വർക്കായിരുന്നു, പക്ഷേ ഇപ്പം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഉണ്ട്. നാടെവിടെയാണ് വീട്? കുടുംബം തൃശ്ശൂരാണ്, തൃശ്ശൂർ ഒല്ലൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷേ ഇപ്പം കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷമായിട്ട് എറണാകുളത്ത് സെറ്റിൽഡ് ആണ്. ഫാമിലി വൈഫ് അന്നപൂർണ എന്നാണ് പേര്, ഹൈക്കോർട്ടിലെ ലോയറാണ്. അമ്മ അച്ഛൻ ഒക്കെ ഇപ്പം എറണാകുളത്തുണ്ട്. അമ്മ ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തു. അച്ഛൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ചേട്ടൻ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്നു. അതൊക്കെയാണ് ഫാമിലി. സംഗീതമായിട്ട് ഒരു ബന്ധമില്ല? ഒരു ബന്ധമില്ല, യാതൊരു ബന്ധമില്ല. ഫിലിം സംഗീതമായിട്ടും ബന്ധമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനീഷ്യലി കുറച്ച് ഈ ഫീൽഡിലോട്ട് എത്താൻ കുറച്ചധികം സ്ട്രഗിൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗൈഡ് ചെയ്യാൻ പോലും ആരുമില്ലായിരുന്നു. അപ്പം നമ്മൾ തന്നെ കണ്ടെത്തി ചെയ്യണമായിരുന്നു ഏത് കോഴ്സ് ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബേസിക്കലി പറഞ്ഞാൽ അവിടെ കോഴ്സിന് ജോയിൻ ചെയ്തിടത്ത് ഉണ്ടായ ഫ്രണ്ട്ഷിപ്പും അങ്ങനെയൊക്കെയാണ് ഈ ഫീൽഡിലോട്ട് കൂടുതൽ എത്തുന്നത്. അപ്പം നമുക്ക് ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിക്കാൻ പോലും ഉള്ള പരിചയം ആരും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിങ്ങനെ പതുക്കെ പതുക്കെ ഉണ്ടായി വന്ന ബന്ധങ്ങളാണ്. അതെ. സൗണ്ട് മിക്സിംഗ് ഒക്കെ സ്വയം ചെയ്യുന്ന? സൗണ്ട് എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ചിരുന്നു. ഞാൻ ഈ മ്യൂസിക് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുക, മ്യൂസിക് പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്തായിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു. പിന്നെ കുറച്ച് കാലം സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു ഗോപി സുന്ദറിൻ്റെ സ്റ്റുഡിയോയിൽ. 10 വർഷം മുമ്പ് പുള്ളിയുടെ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്ത് ഔസേപ്പച്ചൻ സാറൊക്കെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഔസേപ്പച്ചൻ സാറിൻ്റെ കുറേ പ്രോജക്ട്സുകളിൽ അസിസ്റ്റൻ്റ് അല്ല, സൗണ്ട് റെക്കോർഡിങ്ങും മിക്സിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്താണ് പിന്നെ അഡ്വർടൈസിങ്ങിന് മ്യൂസിക് ചെയ്ത് തുടങ്ങുന്നതും ആ രീതിയിൽ അങ്ങ് ബിസി ആയി പിന്നെ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ തുടങ്ങി മാറി അങ്ങനെ പോകുന്നു. അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് ഒന്നും ഇനി വഴി മാറുമോ? ഇല്ല, മാറില്ല. കാരണം അത് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ക്ലയന്റ് ബേസ് ഉണ്ട്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവീസ് സെലക്ട് ചെയ്ത് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലാതെ നമുക്ക് സർവൈവലിൻ്റെ ഭാഗമായിട്ട് മൂവി ചെയ്യേണ്ട ആവശ്യം വരില്ല. കുറച്ചുകൂടെ നമുക്ക് സെലക്റ്റീവായിട്ട് നല്ല പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ പറ്റും, കാരണം ഒരു സോഴ്സ് ഓഫ് ഇൻകം അപ്പുറത്തുണ്ടെങ്കിൽ. അപ്പം അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹം. പിന്നെ അഡ്വർടൈസ്മെൻ്റ് എപ്പോഴും ഭയങ്കര ധൃതിയാണ്, പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ ഒരു സംഭവമാണ് ഫീൽഡ്. അപ്പോൾ അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ട കാര്യം. അതെ അതെ അതെ. ടോവിനോയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഈ പാട്ട് കേട്ട സമയത്ത്? അല്ലെങ്കിൽ ഹിറ്റ് ആകുമെന്ന് മനസ്സിൽ അങ്ങനെ ഉണ്ടാവില്ലോ? അങ്ങനെ ഉണ്ടായിരുന്നില്ല ആർക്കും. അത് ടോവിനോയ്ക്ക് മാത്രമല്ല, ക്രൂവിൻ്റെ അകത്തുള്ള പല ആൾക്കാർക്കും ഈ സോങ് സക്സസ്ഫുൾ ആകുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് ടൈമിൽ എനിക്കും അതുപോലെ ഡയറക്ടർ ഫെലിനിക്കും ഒക്കെ വളരെ വർക്കൗട്ടായി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവർ എടുത്തു കഴിഞ്ഞപ്പം അവർക്ക് റഫ് എഡിറ്റ് കണ്ടപ്പം അവർക്ക് ഈ പാട്ടും വീഡിയോയും കൂടെ മാച്ച് ആവുന്നുണ്ടോ എന്നൊരു സംശയം വന്നു. അപ്പം അവരെല്ലാവരും കൂടെ ക്രൂ മൊത്തമായിട്ട് ഫെലിനിനെ ചുറ്റും കൂടി ഇരുന്നിട്ട് ഈ പാട്ട് മാറ്റാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കൊക്കെ ഉണ്ടായി. അങ്ങനെ ഫെലിനിയും എന്നെ വിളിച്ചാൽ എല്ലാവരും അഭിപ്രായം അത് വർക്കൗട്ട് ആവും എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ ഒരു അഭിപ്രായമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഫെലിനി ഷൂട്ട് കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം നമുക്ക് എഡിറ്റ് പ്രോപ്പർ ഫൈനൽ എഡിറ്റിന് ശേഷം നമുക്ക് കണ്ടുവെക്കാം, അപ്പോൾ വർക്കൗട്ട് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേറെ മാറ്റി ചെയ്യാം എന്നുള്ളൊരു ഐഡിയ. അപ്പം എന്നാൽ ശരിയാണ്. പിന്നെ ഫെലിനി ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്, നമ്മളൊരു കാര്യം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞാൽ പുള്ളി നിനക്ക് അന്ന് അത്ര ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയാനുള്ളൊരു ഗട്സ് ഉണ്ട്. അല്ലാതെ ബാക്കി എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ചിന്ത മാറ്റില്ല, അങ്ങനൊരു ഗുണമുണ്ട്. അവസാനം ഫെല്ലിനിയുടെ പച്ചക്കൊടി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ എൻ്റെ ഫസ്റ്റ് എഡിറ്റ് കണ്ടപ്പോൾ, പ്രോപ്പറായിട്ടുള്ള ഫസ്റ്റ് എഡിറ്റ് കണ്ടപ്പം എൻ്റെ നമ്മുടെ തന്നെ ക്രൂവിലുള്ള ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു ഇനി ഞങ്ങൾ ഒരിക്കലും ഒരു അഭിപ്രായം പാട്ടിൻ്റെ കാര്യത്തിൽ പറയില്ല. കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്, നിങ്ങൾ ഇത് അഡ്വാൻസ്ഡ് ആയിട്ട് കണ്ടിട്ടായിരിക്കും പറയുക ഇങ്ങനെ ആയിരിക്കും വരിക എന്ന് പറയാം. നമ്മൾ ചുമ്മാ കേട്ടിട്ട് ഇത് വർക്കാവില്ല എന്ന് പറയും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ഒരു കൈൻഡ് ഓഫ് ആ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് പാട്ടല്ലല്ലോ എൻ്റെ വരികളാണെങ്കിലും. അപ്പോൾ ഒരുപാട് പേർക്ക് ആ വരികളൊക്കെ ആദ്യം കേട്ടപ്പോൾ അതൊരു പൈങ്കിളി വരികളാണോ എന്നൊക്കെ തോന്നി. ശരിക്കും അത് ഭയങ്കര പോയറ്റിക്കാണ്, അങ്ങനെ പോയറ്റിക്. ജീവാംശം എന്ന് പറയുന്ന ഒരു വാക്കൊന്നും എനിക്ക് തോന്നുന്നില്ല അത്ര. ഈ അത് നമ്മൾ വേറൊരു അർത്ഥത്തിലുള്ള വേർഡാണ് ശരിക്കും. അതെ അതെ, അതാണ് ജീവന്റെ അംശമായി താനേ കാലങ്ങൾ മുന്നേ വന്നു പറയുമ്പോഴത്തേക്കും ഭയങ്കര ഡീപ്പ് റൊമാൻറ്റിക് ആയിട്ടുള്ള വരികളായി മാറി. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് അങ്ങനത്തെ വരികൾ കേൾക്കാത്തതുകൊണ്ട് നമ്മുടെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഓക്വേർഡായിട്ട് ചിലർക്ക് ഒരുപാട് പേർ കിട്ടും. അത് ക്രൂ മാത്രമല്ല, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അതെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ
ആ പാട്ടൊക്കെ ഉള്ള വരികൾ ഇന്നത്തെ കാലത്ത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രയും നല്ല മലയാളം വരികൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കുറഞ്ഞു കുറഞ്ഞു. അപ്പൊ കുറഞ്ഞു കുറഞ്ഞു വന്നപ്പം ആൾക്കാർക്ക് അത് കേൾക്കുമ്പം ഒരു ഓക്വേർഡ്നെസ് ആണ്, അതിലും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ മതി എന്നുള്ളൊരു തോന്നലിലോട്ട് പോവും. അപ്പോൾ ഞാൻ ആക്ച്വലി ആ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു അപ്രോച്ച് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പാട്ടുകൾ ചെയ്യുമ്പോൾ രണ്ട് അപ്രോച്ചിലും ചെയ്യാം, രണ്ടും സക്സസ്ഫുൾ ആവും. അതായത് വളരെ സിമ്പിളായിട്ട് ആർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ട് ചെയ്താലും ക്ലിക്കാവും, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് വളരെ സിമ്പിളായിട്ടൊരു പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അത് ഏറ്റുപാടി അത് ക്ലിക്കാവും, ഭയങ്കരമായിട്ട് ഹിറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം എൻ്റെ പേഴ്സണൽ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ എല്ലാവരും പാടുന്ന പാട്ടെന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാവരും പാടാൻ ആഗ്രഹിക്കുന്നവർ എന്നെ കൊണ്ട് ഈ പാട്ട് പാടാൻ പറ്റിയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നൊരു പാട്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. അവർ ട്രൈ ചെയ്ത് നോക്കുമ്പം അത് അവർ ട്രൈ ചെയ്യണം, ലൈക്ക് ചുമ്മാ മുളി നടക്കുന്നതിനേക്കാൾ ഉപരി അവർ പാടാൻ ശ്രമിക്കുന്ന ഒരു പാട്ടായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ റിലീസ് വരുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേബർ റൂമിന് പുറത്ത് എരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭർത്താവിൻ്റെ അവസ്ഥയായിരിക്കും. എങ്ങനെയായിരുന്നു? അല്ല, അവിടെ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഉറപ്പുണ്ടായിരുന്നു ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഈ പാട്ടിൻ്റെ ഏത് കൈൻഡ് ഓഫ് റീച്ചാണ് പോവുക, ഇതിന് എത്രത്തോളം റീച്ച് ഉണ്ടാവും, എന്നൊക്കെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. പ്രത്യേകിച്ച് അത് ജിംഗിൾ മേഖലയിൽ വർക്ക് ചെയ്തു അതിൻ്റെയും കൂടെ ഉണ്ടാവാം. ശരിക്കും അതൊരു ഒബ്സർവേഷൻ്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ഹിറ്റായ പാട്ടുകൾ എന്തുകൊണ്ട് ഹിറ്റായെന്നും അതുപോലെ എന്തായിരിക്കും അതിന് കാരണം എന്നൊക്കെയുള്ള കുറച്ച് ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നി ഇങ്ങനത്തെ കാര്യം. കാരണം നമുക്കറിയാം നമ്മൾ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മൾ പറയുന്ന 80s-ലത്തെ 90s-ലത്തെ പാട്ടുകളാണ് പറയുക. അപ്പം എന്താ പറയുക, അപ്പോൾ അങ്ങനത്തെ ട്രാക്കിന് ഇപ്പോഴും സ്പേസ് ഉണ്ടെന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. അങ്ങനത്തെ പാട്ടുകൾ വന്നാലും ആൾക്കാർക്ക് ഇഷ്ടമാവും. പക്ഷേ വേറൊരു കാര്യമുള്ളത് ഇത്രയും ക്ലിക്ക് ആവുന്നൊന്നും വിചാരിച്ചില്ല, ഈ ഒരു കൈൻഡ് ഓഫ് റെസ്പോൺസ് കിട്ടുന്ന വിചാരിച്ചില്ല, ആരും കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പോയി ഒരു വൈറലാവുന്നൊന്നും വിചാരിച്ചിരുന്നില്ല. ഈ വൈറലായി കഴിഞ്ഞതിന് ശേഷം ടോവിനോയുടെയും ഫെല്ലിനിയുടെയൊക്കെ വൈറൽ അതിനു മുമ്പ് തന്നെ അവരെല്ലാവരും അതിലോട്ട് എത്തിയിരുന്നു. ഫസ്റ്റ് എഡിറ്റൊക്കെ കണ്ടപ്പോൾ തന്നെ അവരെയൊക്കെ സാറ്റിസ്ഫൈഡ് ആയായിരുന്നു. പിന്നെ വൈറലായപ്പോൾ ക്രൂ മൊത്തം ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം നല്ല ഹൈപ്പായല്ലോ, പടത്തിനും നല്ല ഹൈപ്പ് വന്നു, എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്തു. അതെ, ഇനി ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് പറയുന്നില്ല, കാര്യം ഒരുപാട് സിനിമകൾ ചെയ്യുന്നതിനപ്പുറത്ത് ചെയ്യുന്ന നല്ല സിനിമകളുടെ നല്ല സംഗീതത്തിൻ്റെ ഭാഗമാവാനാണ് ആഗ്രഹിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ കുറേ നല്ല വർക്കുകൾ ചെയ്തു, കുറേ നല്ല പാട്ടുകൾ ചെയ്തു എന്ന് ഉള്ളൊരു രീതിയിൽ അറിയപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല സിനിമകളുടെ ഭാഗമാവാൻ കഴിയട്ടെ. താങ്ക് യു.